എല്ലാവർക്കും നമസ്കാരം. ജെൻസി ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹൽവയായിട്ടാണ്. അത് ബോംബെ ഹൽവ എന്നാണ് പറയുന്നത്. വളരെ ടേസ്റ്റാണ്. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞുപോകും പെട്ടെന്ന് തന്നെ. അത്രക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഇതുണ്ടാക്കുന്നത് നമ്മൾ കോൺഫ്ലവർ വെച്ചിട്ടാണ്. പക്ഷേ കോൺഫ്ലവറാണെന്ന് തോന്നത്തേ ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വീട്ടിൽ അധികം സമയമൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന അത്രയും സമയമൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബോംബെ ഹൽവ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏത് ടിന്നിലാണോ അല്ലെങ്കിൽ ഏത് ബൗളിലാണോ ടിൻ ആദ്യം തന്നെ ഗ്രീസ് ചെയ്ത് വെക്കുക. കുറച്ച് ഓയിലിട്ട് ഗ്രീസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാനിത് ഓയിലിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കേക്ക് ടിന്നാണ്, ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. എന്നിട്ട് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ഇത് ഒരു കപ്പ് കോൺഫ്ലോറാണ് നമ്മളുടെ ചോളത്തിൻ്റെ പൊടി. അത് ഒരു കപ്പ് നമ്മൾ മെഷർമെൻറ്റ് കപ്പിലാണ് ഇത് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഏത് കപ്പാണോ ആ കപ്പിൽ തന്നെ എല്ലാ ബാക്കിയുള്ളതെല്ലാം അളവെടുക്കാൻ നോക്കുക. നമുക്ക് ഇത് ഇതിലോട്ടിട്ടിടാം. ഇത് ഒരു കപ്പുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പം ഈ മെഷറിംഗ് കപ്പിലെടുത്തില്ലേ ആ കപ്പിൽ തന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം എടുക്കണം. ഞാൻ അത് നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കാം. കുറേശ്ശെ ഒഴിക്കണം. ഒറ്റയടിക്ക് തന്നെ എല്ലാം കൂടി ഒഴിച്ചാൽ ചിലപ്പോൾ കട്ടയിൽ പോകും. കുറേശ്ശെ ഒഴിച്ച് ആ കട്ട ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഫുഡ് കളർ, റെഡ് കളർ ഇടാം. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള കളർ ഏത്, റെഡോ യെല്ലോയോ ഗ്രീനോ ഏതോ ഇടാം. ഞാൻ കുറച്ച് റെഡ് കളറാണ് ഇടുന്നത്. നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ഫുഡ് കളറിൻ്റെ എക്സ്പയറി എപ്പോഴും നോക്കേണ്ടതാണ്. നമ്മളുടെ ഇതും റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1.5 കപ്പ് വെള്ളം അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 1.5 കപ്പും കൂടിയുണ്ട്. അതിനുശേഷം ഇതിൽ നട്ട്സാണ്, ഇത് മിക്സ്ഡ് നട്ട്സാണ്. ബദാമും ഉണ്ട്, കാഷ്യൂനട്ടും ഉണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ പീസസായിട്ട് വെച്ചതാണ്. ഇതും നമുക്ക് റെഡി ആയിട്ട് വെക്കണം. എന്നുവെച്ചാൽ നമ്മളുടെ കേക്ക് റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം കേക്ക് ടിൻ റെഡി ആക്കുക, പിന്നെ ബാറ്റർ റെഡി ആക്കുക. അപ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സിലോട്ട് പോകാം. നമ്മൾ അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് ഒരു 2 കപ്പ് പഞ്ചസാര, നമ്മൾ ആദ്യം എടുത്ത മെഷർമെൻറ്റ് കപ്പിൻ്റെ തന്നെയാണ്, 2 കപ്പ് പഞ്ചസാര. 2 കപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് വേണേൽ കുറക്കുകയും കൂട്ടുകയും ചെയ്യാം കേട്ടോ. മധുരം അനുസരിച്ച് കുറക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പം ഞാൻ ഒരു 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു ആദ്യം ബാക്കി ഉണ്ടായിരുന്ന ഒരു 1.5 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഈ പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കുറച്ച് വെച്ചിട്ട്. പഞ്ചസാര അതേ മെൽറ്റായി വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഈ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല. എന്നുവെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കാരമലായി പോവും, അതുകൊണ്ടാണ്. പഞ്ചസാര എല്ലാം തിളച്ച് നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഉരുകി നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. ഏലക്ക ഇഷ്ടമല്ലെങ്കിൽ, എല്ലാവർക്കും ഏലക്ക ഇഷ്ടമുണ്ടാവും, ഏലക്ക ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഇതിടാം റോസ് വാട്ടർ. റോസ് വാട്ടർ ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളിത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുറുകി ഒന്നും വരണ്ട, ജസ്റ്റ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ആവുന്ന രീതിയിൽ, കേട്ടോ, ഇങ്ങനെ സ്റ്റിക്ക് ആവുന്ന രീതിയിൽ വന്നാൽ മതി. ഒരുപാട് തിളച്ച് വരണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കാരണം ഇത് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്ന കാരണം ഇത് കട്ടയാവുമ്പോൾ കല്ല് പോലെ വരും, ക്രിസ്റ്റലാവും. അത് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേണ്ട. ഇപ്പോൾ നാരങ്ങ ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല.
വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു പകുതി നാരങ്ങയാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ നമുക്ക് നല്ല ആദ്യം ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നതിന് മുന്നേ നല്ലതുപോലെ ഒന്ന് ഇളക്കണം കേട്ടോ. അടിയിൽ കട്ടയാവും, അതുകൊണ്ട് ഇളക്കിയിട്ട് മാത്രമേ ഇത് ഒഴിക്കാൻ പാടുള്ളൂ. നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇളക്കുക, അടിയിൽ കട്ടയൊന്നും ഇല്ല എന്നുള്ള എന്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ കൈ ഇളക്കുന്നത് മാറ്റരുത്, എന്നുവെച്ചാൽ അത് കോൺഫ്ലവർ അടിയിൽ പെട്ട പിടിക്കും, അതുകൊണ്ടാണ് ഇളക്ക് മാറ്റരുത് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് പതിയെ പതിയെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കിയപ്പോൾ ഇത് കുറുകി കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾ ഒട്ടും കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. ഇനിയും കുറുക്കാനുണ്ട്, അതുപോലെ ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ ഇത് കോൺഫ്ലവർ വേഗത്തില്ല, അതിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവും, അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത്. പതിയെ പതിയെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ നമ്മളുടെ ഇത് കണ്ടോ, ഇത് വിട്ട് വിട്ട് വരുന്ന പോലെ വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ഈ ബാക്കി നേരത്തെ ഉണ്ടാക്കി വെച്ച നട്ട്സ് ഇല്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമ്മളുടെ ഹൽവ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, സെപ്പറേറ്റ് പാനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മളുടെ ആ ടീനിലോട്ട് മാറ്റാം. നമ്മൾ ഹൽവയുടെ മിക്സ് ഞാനൊരു കേക്ക് ടീനിലോട്ട് എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ഇട്ട് കൊടുത്തേക്കണം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ നമുക്ക് നിരത്തി കൊടുക്കാം. അപ്പം നമ്മളിത് എല്ലായിടത്തും നിരത്തി കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആകാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഗാർണിഷും ചെയ്യാം കേട്ടോ, നമ്മുടെ നട്ട്സ് കൊണ്ട് ഗാർണിഷും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം നമുക്കിത് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നോക്കാം. നമ്മുടെ ഹൽവ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു 1.5 മണിക്കൂർ ഞാനിത് ചൂടാക്കാൻ വെച്ചിട്ടോ, അതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മളുടെ ഈ കത്തിയിൽ കുറച്ച് ഓയിൽ വെട്ടിയാൽ നല്ലതുപോലെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, മുറിയാതെ പോരും. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഓരോന്ന് എടുത്തിട്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, ഹാർഡൊന്നും ഇല്ല, നല്ല സോഫ്റ്റാണ് നമ്മുടെ ഹലുവ. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഹലുവ കട്ട് ചെയ്ത് ഞാനൊരു പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നട്ട്സ് ഒന്ന് മേളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. ഇത് വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പം മനസ്സിലാവും നല്ല ടേസ്റ്റാണ് ഇത്. നമ്മൾ കോൺഫ്ലവറാണെന്ന് തോന്നത്തില്ല. അപ്പം ഹൽവ ഉണ്ടാക്കി നോക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അത് എനിക്ക് തന്നൊരു എൻകറേജ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അവരും കൂടി ഉണ്ടാക്കട്ടെ നമ്മുടെ ഹൽവ. വളരെ പെട്ടെന്ന് ഹൽവ ഉണ്ടാക്കിയെടുക്കാം, കുട്ടികൾക്കും ഒന്നും ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.